പ്രശസ്ത നാടക പ്രവർത്തകൻ പ്രശാന്ത് നാരായണൻ അന്തരിച്ചു. ഛായാമുഖി, മഹാസാഗരം തുടങ്ങിയ പ്രശസ്തമായ നാടകങ്ങളെ അരങ്ങിലെത്തിച്ച കലാകാരനാണ്. ശ്വാസകോശം സംബന്ധിച്ച അസുഖത്തെ തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. വി വിനോദ്, ചേരു വിനോദ്, ഛായാമുഖിയൊക്കെ എന്നും ഓർത്തിരിക്കുന്ന നാടകങ്ങളാണ്. എന്താണ് സംഭവിച്ചത് അദ്ദേഹത്തിന്? രാവിലെയോടെ പ്രശാന്തിന്റെ വീട്ടിൽ പ്രശാന്ത് നാരായണന്റെ സുഹൃത്തുക്കളാണ്. അവർ വീട്ടിലെത്തുമ്പോൾ അദ്ദേഹം അവശനിലയിലായിരുന്നു എന്നാണ് പറയുന്നത്. നേരത്തെ തന്നെ വൃക്കരോഗം ഉണ്ടായിരുന്നു, ഡയാലിസിസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തിയിരുന്നു. ആരോഗ്യ പ്രശ്നം, ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്ന ആളാണ്. ഈ ചികിത്സയുടെ ഭാഗമായി തന്നെ തൊട്ടു മുൻപ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ആശുപത്രിയിൽ എത്തിയിരുന്നു. അതിനുശേഷം വീട്ടിലേക്ക് മടങ്ങുകയും പിന്നീട് അവശനിലയിൽ കണ്ടെത്തുകയുമായിരുന്നു. രാവിലെയാണ് ഇത് സുഹൃത്തുക്കളെല്ലാം ചേർന്ന് ആശുപത്രിയിലേക്ക് എത്തിച്ചത്. ബന്ധുക്കളും ഉണ്ടായിരുന്നു, ബന്ധുക്കളും സുഹൃത്തുക്കളും ചേർന്നാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നത്. ഇപ്പോൾ ജനറൽ ആശുപത്രിയിലാണ് മൃതദേഹമുള്ളത്. നാടകപ്രവർത്തകരും സിനിമാപ്രവർത്തകരും ഉൾപ്പെടെ ആളുകൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. ഛായാമുഖി, മഹാസാഗരം തുടങ്ങി പ്രധാനപ്പെട്ട നാടകങ്ങൾ, അത് അരങ്ങിലെത്തിയതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ എന്ന നിലയ്ക്ക് തന്നെയാണ് പ്രശാന്തിനെ ഓർക്കുന്നത്. കാവാന നാരായണ പിടിക്കരുമായി ചേർന്ന്, സോപാനവുമായി ചേർന്നുള്ള പ്രശാന്തിന്റെ ഒരു കാലഘട്ടമുണ്ട്. തലസ്ഥാനത്തെ നാടക പ്രവർത്തകർ എക്കാലവും സാംസ്കാരിക പരിപാടികൾ, പ്രത്യേകിച്ച് മാനവീയം വീഥിയിൽ, അയ്യങ്കോട് ഹാൾ, അവിടെയൊക്കെ നടക്കുന്ന തലസ്ഥാന നടക്കുന്ന പ്രധാനപ്പെട്ട സാംസ്കാരിക പരിപാടികളിൽ ഒരു നിറ സാന്നിധ്യമായിരുന്നു. മാധ്യമ പ്രവർത്തകരുമായും നല്ല ബന്ധം പുലർത്തിയിരുന്ന വ്യക്തിയായിരുന്നു രഞ്ജിത്ത്. പ്രശാന്ത് നാരായണൻ, സംവിധായകൻ, നടൻ, അദ്ദേഹം വളരെ പ്രശസ്തനായ നാടക സംവിധായകനായിരുന്നു. ഛായാമുഖി പോലെ മോഹൻലാലും അടക്കം അഭിനയിച്ച, മുകേഷും മോഹൻലാലും അടക്കം അഭിനയിച്ച നാടകങ്ങളുടെ സൃഷ്ടാവ് കൂടിയായിരുന്നു അദ്ദേഹം. മഹാസാഗരം എന്നത് നിരവധി പ്രേക്ഷകരെ ആകർഷിച്ച നാടകമാണ്. അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട കലാ സാന്നിധ്യമായിരുന്നു തിരുവനന്തപുരത്തെ. കേരളമൊട്ടാകത്തിൻ്റെ നാടകങ്ങൾക്ക് ഏറെ ആരാധകരുണ്ടായിരുന്നു. അദ്ദേഹം ആകസ്മികമായി അന്തരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ വാർത്തയായി കടത്തിൽ നൽകാനുള്ളത്. ഒരുപാട് നടന്മാർക്ക്, ഒരുപാട് കലാകാരന്മാർക്ക് അദ്ദേഹത്തിൻ്റെ നാടകങ്ങളിലൂടെ വേദികളിലെത്താൻ, അരങ്ങിലെത്താൻ സാധിച്ചു. അവരുടെ വൈഭവം പ്രേക്ഷകർ ആസ്വദിച്ചറിഞ്ഞു. ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്നാണ് പ്രശാന്ത് നാരായണൻ എന്ന വലിയ കലാകാരൻ അന്തരിക്കുന്നത്. ഛായാമുഖി, മഹാസാഗരം എന്നിവ അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ നാടകങ്ങളാണ്. അവശനായതിനെ തുടർന്ന് രാവിലെ ജനറൽ ആശുപത്രിയിൽ എത്തിക്കുകയും തുടർന്ന് അദ്ദേഹം മരണപ്പെട്ടു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഈ ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് കാര്യങ്ങൾ, അന്ത്യം അപ്രതീക്ഷിതമായിരുന്നല്ലോ വിനോദ്, അദ്ദേഹത്തെ എങ്ങനെയാണ്, അദ്ദേഹം അവിടെ എവിടെയാണ് താമസിച്ചിരുന്നത്, കുടുംബമൊപ്പം ഉണ്ടായിരുന്നു, മറ്റ് വിവരങ്ങൾ എന്തൊക്കെയാണ്? രഞ്ജിത്ത്, മറ്റ് വിവരങ്ങൾ നമുക്ക് അറിയാൻ കഴിയുന്നേ ഉള്ളൂ. അല്പസമയം മുൻപാണ് അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചത്. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലായിരുന്നു അന്ത്യം. കഴിഞ്ഞ ദിവസങ്ങളിലും അദ്ദേഹം ആശുപത്രിയിൽ എത്തിയിരുന്നു. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ അദ്ദേഹത്തെ അലട്ടിയിരുന്നു. വൃക്കസംബന്ധമായ അസുഖമുണ്ടായിരുന്നു, ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ ഇപ്പോൾ നമ്മളോട് പറയുന്നത്. അദ്ദേഹത്തിന് നേരത്തെ തന്നെ ചില ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടിയിരുന്നു എന്നതാണ്. ഇന്ന് രാവിലെ അവശനായി വീട്ടിൽ കണ്ടെത്തുകയും തുടർന്ന് ആശുപത്രിയിലേക്ക് എത്തിക്കുകയുമായിരുന്നു. രഞ്ജിത്ത് പറഞ്ഞതുപോലെ തന്നെ വലിയ ഒരു കലാസപര്യ, അങ്ങനെ ഒരു ജീവിതം ഉള്ള ആൾ തന്നെയാണ്. താവനമാകട്ടെ, നെടുപുടി വേണമാകട്ടെ, ജഗന്നാഥൻ, അങ്ങനെയുള്ള വലിയ കലാകാരന്മാർ, സ്റ്റേജിന്റെ ജീവനായിരുന്ന വ്യക്തിത്വങ്ങൾ, അവരുമായി ചേർന്ന് ദീർഘകാലം പ്രവർത്തിച്ചു എന്നത് തന്നെയാണ്. തലസ്ഥാനത്തെ ഒരു സാംസ്കാരിക മുഖമായിരുന്നു പ്രശാന്ത്. കാരണം എല്ലാ പരിപാടികളിലും നമുക്കറിയാം, നിരവധിയായ പരിപാടികളിൽ അദ്ദേഹം അവതരിപ്പിക്കുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കയ്യൊപ്പോടുകൂടി വരുന്ന പരിപാടികളാകട്ടെ, അല്ലെങ്കിൽ മറ്റ് പരിപാടികളിൽ പങ്കെടുക്കുന്ന ആൾ എന്ന നിലയിൽ ഒക്കെയും നിറ സാന്നിധ്യമായിരുന്നു, സജീവമായി ഇടപെട്ടിരുന്നു. ഏറ്റവും ധന്യമായ ഒരു കലാജീവിതമായിരുന്നു പ്രശാന്ത് നാരായണന്റേത്. അദ്ദേഹത്തിന്റെ വിയോഗം ദുഃഖമുണ്ടാക്കുന്ന കാര്യമാണ്.